കോഴിക്കോട്ടെ 150 ഓളം ഇറച്ചിക്കടകൾക്ക് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ അടച്ചുപൂട്ടൽ നോട്ടീസ്. ഇതിൽ 68 എണ്ണം ബീഫ് വിൽക്കുന്ന സ്റ്റാളുകളാണ്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ശുചിത്വമില്ലാതെ മാംസ വിൽപ്പന നടത്തുന്ന കടകൾക്കാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകുന്നത്. അറവു മാലിന്യം ഓടയിൽ തള്ളുക, അറപ്പും വെറുപ്പും തോന്നുന്ന തരത്തിൽ മാംസം പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുക, 50 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗുകളിൽ ഇറച്ചി വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെ ഇറച്ചിക്കടകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ദുരന്ത നിവാരണ നിയമം മുൻനിർത്തിയാണ് നടപടികളുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. പെരുന്നാൾ വരെ കാത്തിരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ നടപടി വേഗത്തിലാക്കി. പ്രതിഷേധമുണ്ടായാലും കാര്യമാക്കേണ്ടെന്നാണ് തീരുമാനം. റംസാൻ ആയതുകൊണ്ട് കോർപ്പറേഷൻ്റെ എല്ലാ നടപടികളും നമ്മൾ ഈ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള ആക്ഷൻസ് കർശന നടപടികളെല്ലാം റംസാൻ കഴിയുന്നത് വരേക്കും നമ്മൾ നിർത്തിവെക്കുന്നുണ്ടാവും. റംസാൻ കഴിഞ്ഞതിന് ശേഷം ഏത് കടയാണോ അടച്ചുപൂട്ടേണ്ടത് ആ കട എന്തായാലും അടച്ചുപൂട്ടും. ആകെ 300 ഓളം മാംസ വിൽപ്പനശാലകളാണ് കോഴിക്കോട് നഗരപരിധിയിലുള്ളത്. ഇതിൽ 200 എണ്ണം കോഴിയിറച്ചിക്കടകളും ബാക്കിയുള്ളവ മാട്ടിറച്ചിക്കടകളുമാണ്. കടലിൽ അറവു മാലിന്യം അടിയുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇറച്ചിക്കടകളിൽ പരിശോധന ആരംഭിക്കാൻ കലക്ടർ നിർദ്ദേശം നൽകിയത്. ഒരാഴ്ചയ്ക്കകം നോട്ടീസിന് വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ കടകൾ അടച്ചുപൂട്ടേണ്ടി വരും. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.